അങ്ങനെ ഏത് കൺട്രിയിലേക്കാണ് പോകുന്നത്? ലാറ്റ്വിയ. ലാറ്റ്വിയ വിസ വന്നോ? വന്നു. വിസ വന്നു. ഓക്കെ, സോ ലാറ്റ്വിയയിൽ ഏത് കോഴ്സ് എടുത്തിരിക്കുന്നത്? മാസ്റ്റേഴ്സ് ഓഫ് സോഷ്യൽ സയൻസ് ഇൻ മാനേജ്മെന്റ്. ഓക്കെ, ഏത് കോളേജ് എടുത്തിരിക്കുന്നത്? അപ്പോൾ ടി എസ് ഐ. അപ്പൊ എങ്ങനെയായിരുന്നു നമ്മുടെ കൗൺസിലിംഗ് സെഷൻ ഒക്കെ? ഈ പ്രോഗ്രാം ചൂസ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരുന്നോ? എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് കോഴ്സ് ഡീറ്റെയിൽസ് ഒക്കെ മെയിൽ അയച്ചു. എങ്ങനെ വലിയ ഡിലേ ഉണ്ടായിരുന്നോ പ്രോസസ്സിൽ അഡ്മിഷൻ? ആദ്യമേ സെപ്റ്റംബറിൽ ഇന്ത്യക്ക് ആയിരുന്നു ഞാൻ നോക്കിയത്, പക്ഷെ അന്ന് എന്റെ ഓസിയുമേ ക്ലിയർ ആയിട്ട് വന്നില്ല. ഓക്കെ, സോ ഇപ്പോഴാണ് എല്ലാ കാര്യങ്ങളും സെറ്റ് ആയത്. അപ്പൊ എങ്ങനെയാ അച്ഛന് മകനെ പെട്ടെന്ന് ലാറ്റ്വിയയിലേക്ക് വിടാൻ പേടിയുണ്ടോ? ഇല്ല, ഹാപ്പിയാണ്. വീട്ടിലെ പേരൻസ് ഒക്കെ ഹാപ്പിയാണോ വിടാൻ? ഓക്കെ, അപ്പൊ നമ്മുടെ ഭാഗത്ത് നിന്ന് അഡ്മിഷൻസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് നടന്നു അല്ലേ? ഡിലേ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ പണ്ട് മുതലേ ഈ പറഞ്ഞ കോഴ്സ് എബ്രോഡ് സ്റ്റഡി വേണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു കൂട്ടരായിരുന്നോ? ആയിരുന്നു. അപ്പൊ നമ്മൾ എങ്ങനെയാ സാന്റ മോണിക്കയെ കുറിച്ച് അറിഞ്ഞത്? യൂറോപ്യൻ കൺട്രീസിലൊക്കെ കുറെ കാര്യങ്ങൾ നോംസ് ഒക്കെ ഈ അടുത്ത് ചേഞ്ച് ആയി. സോ മേ ബി അതായിരിക്കും റീസൺ. പക്ഷെ എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് ഇൻഫോംഡ് ആയിരുന്നില്ലേ? എല്ലാം ആയിരുന്നു അല്ലേ. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. പോയി കഴിഞ്ഞിട്ടാണെങ്കിലും സാന്റ മോണിക്കയിലേക്ക് എപ്പോഴും ഒരു റിവേർട്ടും ഫീഡ്ബാക്ക് ഒക്കെ നമ്മൾ മെയിൽ അയച്ചൊക്കെ അറിയിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്.